പ്രാകൃത കാലത്തേക്ക് നാടിനെ നയിക്കുകയും ആ ചെലവിൽ കോടികൾ കൊള്ളയടിക്കുകയുമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് LDF കൺവീനർ എ വിജയരാഘവൻ. BJPയുടെ മാൻപവർ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി KPCCയെ ചെന്നിത്തല മാറ്റിയെന്നും LDF കൺവീനർ. ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി 26th വാർഷിക സമ്മേളനം വെള്ളാനിക്കര ഹോർട്ടികൾച്ചർ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റ് താൽപര്യത്തിനുവേണ്ടി രാജ്യത്തിന്റെ കാർഷിക സാമ്പത്തിക വ്യവസായ മേഖലകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ ദുസ്ഥിതിക്ക് പരിഹാരം ബദൽ സാമ്പത്തിക നയം മാത്രമാണ്. നവോത്ഥാന മൂല്യങ്ങൾ തിരസ്കരിച്ചുകൊണ്ട് സവർണ താൽപര്യങ്ങളെ പുനഃസ്ഥാപിക്കാനുള്ള നിഗൂഢ ശ്രമത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം കൂട്ടുനിൽക്കുകയാണ്. ജനുവരി 1 വനിതാ മതിലിന്റെ പ്രസക്തിയും ഈ സാഹചര്യമാണ്. ബ്രാഹ്മണ്യത്തിന്റെ ഇരുണ്ട അകത്തളങ്ങളിൽ നിന്ന് നാമജപത്തിന്റെ പേരിലായാലും സ്ത്രീജനങ്ങൾക്ക് പുറത്തുവരാനായതിന് കാരണം നവോത്ഥാന മൂല്യങ്ങളാണെന്നത് മറന്നുകൂടെന്നും വിജയരാഘവൻ പറഞ്ഞു. ആ സമയത്ത് ആളില്ലെങ്കിൽ ആളെ സപ്ലൈ ചെയ്യാൻ കമ്പനിയാണോ? മാൻപവർ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണോ KPCC ഓഫീസ്? BJPയുടെ മാൻപവർ റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് KPCC ഓഫീസിനെ മാറ്റി ചെന്നിത്തല. ചടങ്ങിൽ ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് Dr. T. പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി Dr. B. സുമ, Dr. M. A. സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. TCV, തൃശൂർ.